നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള റെസിപ്പി ഒരു പോർച്ചുഗൽ ബേസ്ഡ് ഡിഷിൻ്റെയാണ്, ചിക്കൻ വിന്താലോ. ഇത് ഇന്ത്യയിൽ ഫേമസ് ആയിട്ടുള്ളത് ഗോവയിലാണ്. കേരളത്തിൽ ഈ റെസിപ്പി നല്ല പോപ്പുലറാണ്. ഈ ഡിഷ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ഡിഷാണ്. ഇത് ബീഫിലും മട്ടണിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ചിക്കൻ വിന്താലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അരക്കിലോ ചിക്കൻ ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ വരട്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നത് രണ്ട് സവാളയാണ്. രണ്ട് സവാള എടുത്തത് ചെറു നേരിയതായിട്ട് ചോപ്പ് ചെയ്യണം. നമുക്ക് നേരിയതായിട്ട് ചോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചോപ്പിങ്ങിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ മിക്സറോ അങ്ങനെ എന്തും കൊണ്ടും ഒന്ന് അടിച്ചിട്ടിങ്ങ് എടുത്താൽ മതി. അപ്പോൾ അത് ചെറിയ പീസായിക്കോളും. ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. എന്നാലും മാത്രമേ അതിൻ്റെ ആ ഒരു ഗ്രേവിക്കൊരു തിക്നെസ് കിട്ടും. അപ്പോൾ ഇതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മല്ലിച്ചപ്പ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഇഞ്ചി ഒരു കഷ്ണം, ഇഞ്ചി ഒരു തക്കാളി, പിന്നെ ഒരു നെല്ലിക്കേൻ്റെ വണ്ണത്തിലുള്ള പുളി, വാളംപുളി കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കുതിർത്ത് വെക്കണം. ആദ്യമായിട്ട് ഞാൻ ഈ തക്കാളി എടുത്തു വെച്ച തക്കാളി രണ്ട് പച്ചമുളകും കൂടി മിക്സിയിൽ നിന്ന് അരച്ചിട്ടൊരു പേസ്റ്റാക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് ഒരു പാന് ചെറിയ തീയിലെടുപ്പത്ത് വെച്ചിട്ട് മല്ലി ഇടുക ഒരു ഒന്നര ടേബിൾ സ്പൂണ്, രണ്ട് ഏലക്കയ്യും രണ്ട് കറുവപ്പട്ടയും, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം, ഒരു അഞ്ച് പത്ത് കുരുമുളക്, ഒരു അഞ്ചെട്ട് ചുവന്ന മുളക് കരിഞ്ഞു പോറേ, പിന്നെ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് കടുക്, ഇതെല്ലാം കൂടിയിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോറ്, ചെറുന്നൊന്ന് ചൂടായാൽ മതി. ഇത് നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് മാറ്റാം. അതിൻ്റെ അകത്ത് നിന്ന് മുളകെടുത്ത് മാറ്റി വെക്കണം, അല്ലെങ്കിൽ അത് അരിയില്ല. ഇതും കൂടിയിട്ട് മുളക് മുറിച്ച് മുറിച്ച് ചെറിയ പീസാക്കി ഇടുക, അല്ലെങ്കിൽ അത് അരയാൻ ബുദ്ധിമുട്ടാണ്. ഇതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച വെളുത്തുള്ളി, പിന്നെ ചെറുതായിട്ട് പീസ് ചെയ്തൊക്കെ വെച്ച ഇഞ്ചി, പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനിഗർ, വൈറ്റ് വിനിഗർ, പിന്നെ പുളി എടുത്തു വെച്ചിട്ടില്ല നെല്ലിക്ക വണ്ണത്തിൽ, അത് നല്ലോണം പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരും അതിൻ്റെ അകത്തേക്ക് ചേർക്കുക. എന്നിട്ട് ഈ നീരും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അതിനെ പേസ്റ്റാക്കിയിട്ട് എടുക്കണം നമുക്ക്. അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി നല്ലോണം അരച്ച് നല്ല പേസ്റ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് നല്ല പേസ്റ്റായിട്ടുണ്ട്, നോക്കിയാൽ മനസ്സിലാവും, നല്ല കളറുമാണ്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഉള്ളി ഇതിലേക്ക് ഇടുക. ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിൻ്റെ കളറ് മാറണമെന്ന് വേഗത്തിൽ വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അതിൻ്റെ അകത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ വേഗത്തിലൊന്ന് വഴഞ്ഞ് കിട്ടും, ഒരു കളർ ചേഞ്ച് ആകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അത് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു അര മിനിറ്റോളം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. അര മിനിറ്റ് മതിയാവും, അതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. നന്നോളം ഇളക്കി കൊടുക്കുക. എൻ്റെ ഇതിലേക്ക് നമുക്ക് നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മഞ്ഞൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്കൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലോണം ഒന്ന് ഇളക്കുക. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുന്നവരൊന്ന് ഇളക്കണം, ഒരു വെള്ള കളർ പോലെ വരും ചിക്കൻ. അത് ആ സമയം വരെ ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർക്കണം. ഒരു ടീസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്തിട്ട് പിന്നെ നല്ലോണം ഒന്ന് ഇളക്കുക. എല്ലാ ദിക്കിലും പിടിക്കുന്നവരൊന്ന് ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സിലെ മസാല അത് ഇതിലേക്ക് ചേർത്ത് പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം. നല്ലോണം പിടിക്കണം, ചെറിയ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാവൂ ഇതെല്ലാം. നല്ലോണം മിക്സ് ചെയ്യാം, എല്ലാ സ്ഥലത്തും ഇതിൻ്റെ മസാല പിടിക്കുന്നവരെ മിക്സ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും പച്ചമുളകും കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുക. ഇതിൽ ചേർത്തിട്ട് നല്ലോണം പിന്നെ മിക്സ് ചെയ്യാം. അതിന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. എല്ലാ ദിക്കിലും മസാല നല്ലോണം പിടിക്കണം. നല്ലോണം ഇളക്കിയിട്ട് അതിൻ്റെ ഒരു ചെറിയ ചൂടായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സീൻ്റെ ജാറില്ല, അതിൻ്റെ അകത്ത് മസാലയുണ്ട്, അത് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക. ഈ സമയത്ത് നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഒന്ന് ഉപ്പ് നോക്കി അത്യാവശ്യത്തിനുള്ള ഉപ്പ് വേണ്ടിക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആവശ്യത്തിനുള്ള ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കിയിട്ട് നല്ല ഫ്ലെയിമിൽ, ഫുൾ ഫ്ലെയിമിൽ ഇതൊന്ന് തിളക്കാൻ വെക്കുക. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമാക്കിയിട്ട് ഇതിനൊരു 10-20 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കണം.
നീരുവയും ടൈറ്റുണ്ട്. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലൊരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. കറക്റ്റ് ഗ്രേവിയെല്ലാം. ഇനി നമുക്കിതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നല്ലോണം മിക്സ് ചെയ്യാം. എല്ലാ സ്ഥലത്തും ആ പഞ്ചസാര എത്തുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ വിന്ദാലൂ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഡിഷ് നിങ്ങൾക്ക് ഗ്രേവിയോട് കൂടെ വേണ്ടിക്കിൽ അതിൻ്റെ അകത്ത് വെള്ളം കുറച്ചധികം ചേർത്തിട്ട് ഉണ്ടാക്കിയാൽ മതി, ഗ്രേവിയോട് കൂടിയിട്ട് കിട്ടും. പക്ഷേ ഈ റെസിപ്പി ഗ്രേവി കുറച്ച് കുറഞ്ഞിട്ട് ചപ്പാത്തിൻ്റെ ഉള്ളിലും കഴിക്കാനാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. ഇതൊരു ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. ചിക്കൻ കുറച്ച് പുളിയും മധുരവും എരിവും കൂടി എല്ലാം കൂടിയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഈ റെസിപ്പി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിടുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യുക. അടുത്ത പ്രാവശ്യം വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ.